സ്നേഹം ദൈവഭാവം കുടുംബം ദൈവദാനം അതിലെന്നും നമ്മൾ വളരാൻ ഉള്ളിൽ നിറയണം സ്നേഹക്കൂടാരം 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 റവറൻ ഡോക്ടർ അഗസ്റ്റിൻ കല്ലേലി ബെൽജിയം ലുവേൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കുടുംബദൈവശാസ്ത്രത്തിൽ ഡോക്ടറേറ്റ് കരസ്ഥമാക്കി 11 വർഷക്കാലം എറണാകുളം അങ്കമാലി അതിരൂപത കുടുംബ പ്രേക്ഷിത കേന്ദ്ര ഡയറക്ടർ എന്ന നിലയിൽ വ്യത്യസ്ത കുടുംബ നവീകരണ പ്രസ്ഥാനങ്ങൾക്ക് രൂപം നൽകുകയും റീലൈറ്റ് യൂട്യൂബ് ചാനലിലൂടെ കുടുംബ ബന്ധങ്ങൾക്ക് വേണ്ട പരിശീലനം നൽകുകയും ചെയ്ത അച്ഛൻ ഇപ്പോൾ മംഗലപ്പുഴ സെമിനാരി അധ്യാപകനായി ശുശ്രൂഷ ചെയ്യുന്നു. കുടുംബ ബന്ധങ്ങളുടെ കെട്ടുറപ്പ് കൂടുതൽ വ്യക്തമാക്കുന്ന സ്നേഹക്കൂടാരം ഫാമിലി ബീറ്റ്സിൽ വ്യത്യസ്ത മേഖലകളിൽ പ്രവർത്തിക്കുന്ന ദമ്പതിമാരോടൊപ്പം സ്വാഗതം ചെയ്യാം ഫാദർ അഗസ്റ്റിൻ കല്ലേലി. സ്നേഹക്കൂടാരം ഫാമിലി ബീറ്റ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ വിധവകളായ സഹോദരിമാര് കുടുംബജീവിതം വളർത്തുമ്പോൾ നേരിടുന്ന വെല്ലുവിളികളെ കുറിച്ച് നമ്മൾ കണ്ടു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് ഈ വെല്ലുവിളികളെ എങ്ങനെ അതിജീവിക്കാം. സമൂഹം ഒരു ഫ്രെയിം ഉണ്ടാക്കി ഒരു വിധവ ആ ഫ്രെയിമിനകത്ത് അവർ പറയുന്നത് പോലെ ജീവിക്കണമെന്ന് പറയുമ്പോൾ അവരുടെ ഇടത്തിലേക്കുള്ള ഒരു അതിക്രമിച്ചുള്ള കയറിലാണ്. ഈ അതിക്രമിച്ചുള്ള ആ ഒരു ആക്രമണത്തെ എങ്ങനെ ചെറുത്ത് സ്വന്തമായുള്ള ഒരു ഇടം നമുക്ക് വളർത്തിയെടുക്കാം, അതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. നിങ്ങളുടെ ഈ ഷോയിലേക്ക് പ്രത്യേക സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ സഹോദരിമാര് നമ്മളോടൊപ്പം തന്നെയുണ്ട്. നമുക്ക് ആരംഭിക്കാം. എങ്ങനെയുണ്ട് ഫ്രെയിമിൽ ഫിറ്റിംഗ് ചെയ്യാൻ നിങ്ങൾ തയ്യാറാണോ? എങ്ങനെയാ? സൊസൈറ്റി നിശ്ചയിക്കുന്ന ഒരു ഫ്രെയിം ഉണ്ട്, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ അത് കണ്ടു. അതിനകത്തേക്ക് അത് മതി ഞങ്ങൾക്ക് എന്നാണോ നിങ്ങളുടെ അഭിപ്രായം? എങ്ങനെ നമ്മൾ ആ ഫ്രെയിമിനെ ഭേദിച്ച് ആരോഗ്യകരമായ ഒരു വ്യക്തി എന്ന നിലയിൽ വേണ്ടതായ ഒരു ഇടം എങ്ങനെ സ്ഥാപിച്ചെടുക്കും? അത് വല്ലവരും ദാനമായി നിങ്ങൾക്ക് തരുമോ അതോ നിങ്ങൾ സ്വന്തമായിട്ട് എടുക്കണം അല്ലേ? അതായത് മറ്റുള്ളവർ നിങ്ങൾക്ക് ഗ്രാന്റ് ചെയ്ത്, അതായത് അവർ അനുവദിച്ചു തരുന്ന ഇടം അല്ലല്ലോ, നിങ്ങൾ സ്വന്തമായിട്ട് ഒരു ഇടം കണ്ടെത്തുകയാണ് അല്ലേ? തീർച്ചയായിട്ടും. സ്വന്തമായിട്ട് ഇടം വേണോ? വേണം. ഇരിപ്പ് കണ്ടിട്ട് എനിക്ക് ചോദിക്കാൻ തോന്നുന്ന ഒരു ചോദ്യമുണ്ട്. എങ്ങനെയാ, തന്റെ ഇടം ഉണ്ടോ? തന്റേതായ ഒരു ഇടം. തന്റേതായ ഒരു ഇടം കണ്ടെത്താനായിട്ട് ഏറ്റവും കൂടുതൽ സഹായിച്ചു. എങ്ങനെ കണ്ടെത്തും? അച്ഛാ, അത് ഞങ്ങളുടെ അവകാശമല്ലേ? എന്ത്, ഞങ്ങളുടെ ഇടത്തിൽ ജീവിക്കാൻ സാധിക്കുക എന്നുള്ളത് സ്വന്തമായിട്ട് ഒരു ഇടം. അതെ അതെ, അതപ്പോ നമ്മുടെ അപ്പനോ അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ അങ്ങനെ ചെയ്തു തരാണെങ്കിൽ വളരെ സൗകര്യമായിരുന്നില്ലേ? അതല്ലേ എളുപ്പം? സൗകര്യം എളുപ്പവും നോക്കിയിരുന്നിട്ടുണ്ടെങ്കിൽ അത് നേടിയെടുക്കാൻ പറ്റും എന്ന് തോന്നുന്നില്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്, ഭർത്താവ് മരിച്ചതിന് ശേഷം നമ്മൾ പറഞ്ഞ പോലെ സമൂഹം അല്ലെങ്കിൽ കുടുംബം മറ്റുള്ളവരെ എന്ത് തീരുമാനിക്കുന്നു, എന്ത് നിശ്ചയിക്കുന്നു, അതനുസരിച്ച് ജീവിക്കാൻ കടപ്പെടുന്നു നമ്മൾ. അതേസമയം ഞാൻ എന്ന വ്യക്തി, എന്റെ ചിന്തകള്, എന്റെ കഴിവുകള്, എന്റെ സാധ്യതകള്, അതെല്ലാം എന്നിൽ തന്നെയുണ്ട്. നമുക്ക് ചർച്ച ചെയ്യാം എങ്ങനെയാണ് നമ്മൾ ഈ സ്വന്തമായി ഇടം കണ്ടെത്തുന്നത്, എന്തായിരിക്കും നമ്മൾ അതിനുവേണ്ടി ചെയ്യുക. നിങ്ങളൊക്കെ ജീവിതത്തിൽ ഇതിനൊക്കെ നേരിട്ട് വന്നിട്ടുള്ളവരാണ്, എങ്ങനെയാണ് നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ഇടം കണ്ടെത്തിയത്? നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും തുടങ്ങാം. ഓക്കെ, മെസ്സേജ്. ഞാനിപ്പോ എന്റെ സ്വന്തമായ ഇടം കണ്ടെത്തിയത്, ഞാൻ സമൂഹത്തിന് നേരെ ഇറങ്ങി ചെന്നു, ഞാൻ എന്റെ കാര്യങ്ങൾ തുറന്നു പറഞ്ഞു, എന്റെ കൂടപ്പിറപ്പുകളോടായാലും സമൂഹത്തിനോടായാലും. അതായത് നമ്മുടെ അഭിപ്രായം തുറന്നു പറയാനുള്ള ഒരു ധൈര്യം വേണം. ധൈര്യം വേണം. കിട്ടും. അതിനോടൊപ്പം തന്നെ ഞാൻ വചനവും എടുത്തു. ദൈവവചനം. അത് ശക്തി. ശക്തിക്ക് വേണ്ടി, നമ്മുടെ ശക്തി. ഒരു പവർ വേണമല്ലോ. ഒരു പവർ വേണം. വേണം. അപ്പൊ നമ്മള് വിശ്വാസത്തില്, ദൈവവചനത്തില്, അല്ലെങ്കിൽ ക്രിസ്തുവില് നമ്മൾ ആഴമായി ആശ്രയിച്ചുകൊണ്ട് നമ്മള് നമ്മുടെ അഭിപ്രായം തുറന്ന് പറയാനുള്ള ഒരു മനസ്സ്. നമ്മൾ കഴിഞ്ഞ തവണ ഒരു ഫ്രെയിമിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഈ കളർഫുള്ളായി വസ്ത്രം ധരിക്കാൻ പാടില്ല. അപ്പൊ നമ്മൾ ഒരു ദിവസം നല്ല ഡ്രസ്സൊക്കെ ധരിച്ച് നല്ല പട്ടുസാരിയെ കൊടുത്ത്, നല്ല പട്ടുസാരി കണ്ടുപിടിച്ച് ഏതെങ്കിലും ഫംഗ്ഷനോ നല്ല മാലയൊക്കെ ഇട്ട്, അപ്പൊ മറ്റുള്ളവർ അഭിപ്രായം പറയില്ലേ ഇതിങ്ങനെ ചെയ്യുന്നത് ശരിയല്ല,
വാക്കുകൊണ്ട് പറഞ്ഞാൽ നോട്ടത്തിൽ ഉണ്ടാവൂലോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അപ്പൊ ഞാൻ എന്റേതായ ഞാൻ പറഞ്ഞില്ല, എന്റെ ഇഷ്ടമാണ് ഞാൻ നോക്കുന്നത്. സമൂഹത്തിന്റെ നേരെ നോക്കിയിട്ടല്ല ഞാൻ ജീവിക്കേണ്ടത്. ഞാൻ എന്നിലേക്ക് നിന്ന് എന്റെ മക്കള് ഞാൻ മറ്റു ചീത്തപ്പേരുകളിലേക്കോ ഒന്നല്ല, എന്റെ ഇടം ഞാൻ കണ്ണ് കണ്ടെത്തി ഞാൻ തന്നെ മുമ്പോട്ട് നയിക്കും. അല്ലല്ല, പിന്നെന്താണ് ജീവിതത്തിന്റെ ഫലം എന്ന് പറയുന്നത്? തോന്നിയോസ് അല്ല, തന്റെ ഇടം എന്ന് പറയുന്നത് ഒരു കാര്യം തുറന്നു പറഞ്ഞാൽ അത് തന്റെ ഇടി ആവണമെന്നില്ല. ശരി, നല്ല കാര്യങ്ങൾ ചിന്തിക്കും, നന്മ ശരി എന്ന് തോന്നുന്ന കാര്യം ആരുടെ മുൻപിലും ധൈര്യത്തോടെ പറയാനുള്ള മനസ്സിതി, അതാണ് നമുക്ക് വേണ്ടത് അല്ലേ? പക്ഷെ അത് അത്ര എളുപ്പമല്ല അച്ഛാ. എളുപ്പമല്ല, അതെങ്ങനെ ശാന്തി ഇതെങ്ങനെ കൈവരിച്ചത്? ശാന്തിക്ക് അങ്ങനെ പറയാൻ പറ്റുന്നുണ്ടോ? ആദ്യ കാലഘട്ടങ്ങളിൽ പറ്റില്ലായിരുന്നു. പറ്റില്ലായിരുന്നു. പിന്നെ എങ്ങനെയാണ് നമ്മൾ അങ്ങനെ ഒരു ധൈര്യത്തിലേക്ക് വന്നത്? നമ്മളെ ജീവിതത്തെ ഇപ്പം ഞാൻ, എനിക്ക് രണ്ടു മക്കളാണ്, അവരെ വളർത്തണം, അവരുടെ പഠന കാര്യങ്ങള്, അവരുടെ മറ്റുള്ള എല്ലാ ഭൗതികവും ശാരീരികവും മാനസികവും ആത്മീയവുമായ എല്ലാ കാര്യങ്ങളിലും അമ്മ എന്ന നിലയില് ഞാൻ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. പക്ഷേ അങ്ങനെ ചെയ്യേണ്ടി വരുമ്പോൾ എനിക്ക് തന്നെ എന്റേതായ കാര്യങ്ങളുണ്ട്. അങ്ങനെ ചെയ്യേണ്ടി വരുമ്പോൾ മറ്റുള്ളവരുടെ അഭിപ്രായം വന്നിട്ട് പല സ്ഥലങ്ങളിലും നമുക്ക് തടസ്സങ്ങൾ നേരിടാൻ തുടങ്ങി. നമുക്ക് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല, പക്ഷെ അതാണ് ശരിയെന്ന് എനിക്ക് ബോധ്യമുണ്ട്. അങ്ങനെ വരുമ്പോ ഞാൻ തന്നെ ആലോചിക്കാൻ തുടങ്ങി എങ്ങനെ ഇതിനെ ഓവർകം ചെയ്യാൻ പറ്റും. പക്ഷേ പലപ്പോഴും നമ്മൾ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വയ്ക്കുമ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ അതിന്റെ തിരിച്ചടികൾ വരും. കുറെ കിട്ടിക്കഴിയുമ്പോ നമുക്ക് മനസ്സിലാകും അച്ഛാ, നമുക്ക് ധൈര്യം വരും, തനിയെ ധൈര്യം വരും, നമുക്ക് മനസ്സിലാകും. ജീവിക്കാതിരിക്കാനായിട്ട് പറ്റില്ലല്ലോ, പറ്റില്ല, നമ്മുടെ ഉത്തരവാദിത്വം നിർവഹിക്കാതിരിക്കാനായിട്ട് പറ്റില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മൾ അറിയാതെ തന്നെ ധൈര്യത്തിലേക്ക് വരും. ഞാനിപ്പോ ദിവസം പള്ളിയിലൊക്കെ പോയിക്കൊണ്ടിരുന്ന വ്യക്തി, അപ്പൊ ആ കൊച്ചിന് അത് വരാൻ പാടില്ലായിരുന്നു. അയ്യോ, അവള് എല്ലാ പ്രവർത്തനത്തിനൊക്കെ വന്നിരുന്നാണ്, നല്ലൊരു വ്യക്തിയായിരുന്നു, നല്ല വ്യക്തിയുടെ ഉടമയായിരുന്നു പോയത്, കുടുംബത്തിന് വേണ്ടി ജീവിച്ചവനായിരുന്നു എന്നൊക്കെ പറയുമ്പോ പിന്നെ ചിലർ പറയും പൂർവീകർ ചെയ്ത എന്തോ എന്തോ ഉണ്ട്, പിന്നെ വീടിന്റെ വീടിന്റെ ആ വാതിൽ ശരിയല്ല, ഈ ഇരിപ്പ് ശരിയല്ല, അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് വേദനകൾ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ തന്നെ ഒരു കുറ്റപ്പെടുത്തുന്ന ഒരു അനുഭവത്തിലേക്ക് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, പക്ഷെ നമ്മൾ അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നു. യെസ്, എനിക്ക് ഈ ജീവിതത്തിൽ മുമ്പോട്ട് പോകാനായിട്ടുള്ള ഒരു മാർഗമാണ് ഈ വൈദ്യം, ഞാൻ അതിനെ ഉൾക്കൊള്ളുന്ന അതിനകത്തേക്ക് വരുന്നു. അപ്പൊ നമുക്ക് ധൈര്യം കിട്ടും, നമ്മൾ നോ പറഞ്ഞിട്ട് നോ പറയും. ഇനി മറ്റൊരു കാര്യം എന്തായിരിക്കും? അച്ഛാ, ഇപ്പൊ ഈയിടെ ഞാൻ സംസാരിക്കാനിടയിൽ ഒരു വിധവ പറഞ്ഞത്, നമ്മുടെ ഗുഡ്നെസ് ചാനലിൽ തന്നെ റൂത്ത് എന്നൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പൊ അവള് ഭർത്താവ് മരിക്കുന്നതിന് മുമ്പേ ഈ പ്രോഗ്രാം കാണുമായിരുന്നു. ഈ പ്രോഗ്രാം കാണും. അപ്പൊ അവളോട് ഭർത്താവ് ചോദിച്ചു, നീ എന്തിനാ അത് കാണണേന്ന് ചോദിച്ചു. അപ്പൊ അവള് പറഞ്ഞു, അത് ഒരു കുറെ സ്ത്രീകൾ വിജയിച്ചൊരു കഥയല്ലേ, അതാണല്ലോ പറയണത്, അതുകൊണ്ടാണ് ഞാനത് കാണണേന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ കണ്ടുകൊണ്ടിരുന്നപ്പോ ഇപ്പൊ ഈ ഭർത്താവ് മരിച്ചിട്ട് ഒരു മാസത്തിനുള്ളിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്ന സ്ത്രീയുടെ ഭർത്താവ് മരിച്ചു. അപ്പൊ അവർ അതിന് മുമ്പേ തന്നെ ഒരുങ്ങായിരുന്നു. അതെ, അപ്പൊ അവളിപ്പോ പറയണ അങ്ങനെയാണ്, ദൈവം എന്നെ ഒരുക്കണതായിരുന്നായിരിക്കും. കാരണം ഇപ്പൊ മരിച്ചിട്ട് ഒരു മാസമായപ്പോ ഒരുപാട് നെഗറ്റീവ് ചോദ്യങ്ങളൊക്കെ വന്നിട്ടുണ്ടല്ലോ. അപ്പൊ അങ്ങനെ വന്നോണ്ടിരുന്നപ്പോ അവള് ഈ റൂത്ത് എന്ന് പറഞ്ഞ പ്രോഗ്രാം വീണ്ടും എടുത്ത് കാണുവാണ്. അതില് പ്രത്യേകിച്ച് ചെറുപ്പക്കാരായ വിധവകൾ പറഞ്ഞത്, നമ്മുടെ ശാന്തി, ലീന, അങ്ങനെ വേറൊരു പ്രീത, അങ്ങനെയുള്ളവരുടെ ഒക്കെ എന്നെയും കണ്ടിട്ടുണ്ട്. ഈ കൊച്ചിന് നല്ല ഓർമ്മയാണ്, ഞങ്ങള് ആ കൊച്ചിന്റെ പേരറിയില്ല, ഫോൺ നമ്പർ അറിയില്ല, ഏകദേശം വീണ്ടും കണ്ടിട്ട് ഇത് ജീവിച്ചവരെ കുറിച്ച് നമ്മൾ അറിയുമ്പോൾ കുറച്ചും കൂടി നമുക്ക് ധൈര്യം വരും. അത് ഈ വൈദ്യവ്യത്തെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് വളരെ നല്ലൊരു കാര്യമാണ്. അതായത് വൈദ്യവ ജീവിതത്തിൽ തന്നെ വിജയം കൈവരിച്ചിട്ടുള്ള നേട്ടമായി, നേട്ടം എന്ന് പറഞ്ഞാൽ അത് ജീവിച്ച് കാണിക്കുന്ന ചില വ്യക്തികളുണ്ട്. ആ വ്യക്തികളെ പരിചയപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ധൈര്യം വരും. അങ്ങനെ നമ്മൾ സ്വന്തം ഇടം സ്ഥാപിക്കുന്നതിന്റെ ഭാഗമായിട്ട് നോ പറയേണ്ടടുത്ത് ചില നഷ്ടങ്ങളൊക്കെ വരും അല്ലേ? നോ പറയാതിരുന്ന ചിലപ്പോൾ ചിലരൊക്കെ നമ്മൾ സഹായിച്ചെന്ന് വരും, സാമ്പത്തികമായിട്ട് സഹായിക്കും, അല്ലാതെ രീതിയിലൊക്കെ സഹായിച്ചെന്ന് വരും അല്ലേ? പിന്നെ എന്തായിരിക്കും നമ്മുടെ ഈ ഇടം കണ്ടെത്താനുള്ള മറ്റൊരു കാര്യം എന്തായിരിക്കും മഞ്ജു? മഞ്ജു ഒരു വീടുമായിട്ട് എത്ര വർഷമായിന്ന് പറഞ്ഞു? 15. എത്രാമത്തെ വയസ്സിൽ വീടുമായി? 33. 33-ാമത്തെ വയസ്സിൽ വിടവ. ഇപ്പൊ 15 വർഷം ഒരു വിധവയായിട്ട് ജീവിക്കുകയാണ്. കുറെ നാള് എന്താ പറയാ, സമൂഹത്തെ പേടിച്ച് വിദേശത്തേക്കൊക്കെ പോയ ആളാണ്. പക്ഷെ തിരിച്ചു വന്നിട്ട് സ്വന്തം ഇടം സ്ഥാപിച്ചപ്പോ അല്ലേ, അതിനെ കുറിച്ചാണ് എനിക്ക് പറഞ്ഞത്. എനിക്ക് പൊതുവേ ധൈര്യമുള്ള പ്രകൃതമാണ്, നല്ല ധൈര്യമുണ്ട്. എന്നിട്ടാണ് അങ്ങോട്ട് ഓടിപ്പോയത്? എനിക്ക് പറയട്ടെ, പറഞ്ഞു പറഞ്ഞു. തന്റെ ഇടം കണ്ടെത്താനുള്ള ധൈര്യം ഉണ്ടെന്നാണ് പറഞ്ഞത്. ചില കാര്യങ്ങളെ ചില സമയത്തൊക്കെ നമ്മൾ ഭയന്ന് പോകും, അത് നോർമലാണ്. പക്ഷെ സിസ്റ്റർ പറഞ്ഞ ഒരു പോയിന്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഞാൻ എന്റെ ഈ 15 വർഷത്തെ ജീവിതത്തിന്റെ ഇടയ്ക്ക് 10 വർഷം സ്വന്തമായിട്ട് ഫൈറ്റ് ചെയ്ത് ഇടം കണ്ടെത്താനൊക്കെ ശ്രമിച്ചു. ഞാൻ സ്വന്തമായിട്ട് വിദേശത്ത് 10 വർഷം ജോലി ചെയ്ത് ജീവിച്ച ആളാണ്. പക്ഷേ തിരിച്ചു വന്ന് ഈ നമ്മുടെ ഒരു രൂപത നടത്തിയ യൂത്ത് ഫോറത്തിന്റെ ഒരു ധ്യാനം കൂടിയപ്പോഴാണ് എനിക്ക് വിധവയാണ് എന്ന് പറയുന്നത് ആ ഒരു ധൈര്യം കിട്ടിയത്. ചിലപ്പം അത് കൂടാതെയാണ് ഞാൻ ഇപ്പോ ജീവിച്ചിരുന്നതെങ്കിൽ ഒരു പക്ഷെ എനിക്ക് അത് സ്വീകരിക്കാൻ ബുദ്ധിമുട്ടായിരുന്നേ. ആ ഒരു പോയിന്റില് സത്യം പറഞ്ഞാൽ ഒത്തിരി ചെയ്യാനുണ്ട്. നമ്മൾ അങ്ങനെ ഒരു ഇടം സ്ഥാപിക്കുന്ന ഭാഗമായിട്ട് നമ്മൾ അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നു.
അച്ഛാ, അതായത് സമൂഹത്തിന് എപ്പോഴും ഈ നമ്മളെത്ര അവരെ ബോധവൽക്കരിക്കാൻ ശ്രമിച്ചാലും ഇതുപോലെ ചോദിക്കുന്ന കുറെ പേര് ഇനിയും എപ്പോഴും അവശേഷിക്കും. അപ്പൊ ഇതുപോലുള്ള പ്രകോപനപരമായിട്ടുള്ള ചോദ്യങ്ങളെ ഒരു പ്രചോദനമായിട്ട് ഉൾക്കൊള്ളാനായിട്ട് നമുക്ക് സാധിക്കണം. അതായത് അതിന്റെ ഒരു വൈകാരികമായിട്ട് പ്രകോപനത്തെ പ്രചോദനമാക്കി മാറ്റണം. അതെങ്ങനെ പറ്റും? അതായത് നമ്മൾ അതിനെ ഒറ്റടിക്ക് അതിനെ പറഞ്ഞ് ഇരുത്തി നമ്മൾ ഞങ്ങൾ അങ്ങനെയല്ല അങ്ങനെ പറയാൻ ശ്രമിക്കുന്നതിന് മുൻപായിട്ട് ആ പറയുന്ന കാര്യത്തിലുള്ള അവരുദ്ദേശിക്കുന്ന ഒരു റിയാലിറ്റിയെ ഒന്ന് ഉൾക്കൊള്ളാനും അതിന് ഇതിന് ഇനി ഞാൻ എന്താണ് ഇതിന്റെ ഒരു ഉത്തരം, എന്റെ തീരുമാനം എന്തായിരിക്കും അതിനെ കുറിച്ച് അതിനൊരു അവലോകനം ചെയ്തിട്ട് അതിലേക്ക് കടക്കാനും അവർക്ക് സാധിക്കുമ്പോൾ എത്ര പ്രകോപനപരമായിട്ടുള്ള കാര്യങ്ങളും. അപ്പൊ നമ്മൾ ഈ പ്രകോപനത്തെ നെഗറ്റീവായി കാണണ്ട. ഈ സമൂഹത്തെ ഒരു ഫ്രെയിമായിട്ട് അടിച്ച് നമ്മൾക്ക് തരുമ്പോഴേ നമ്മൾ അതിനെ നെഗറ്റീവായിട്ട് കാണണ്ട. നമുക്ക് അതിൽ വളരാനുള്ള ഒത്തിരിയേറെ കാര്യങ്ങൾ ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞു. അതിന്റെ ഒരു ബേസ് നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ അച്ഛാ, ഞാൻ വിധവയാകുന്നതിന് മുൻപ് ഞാൻ ഭർത്താവുമൊത്ത് ജീവിക്കുന്ന ഒരു ഭാര്യയായിരുന്നു. ഈ സമൂഹം എന്ന് നമ്മൾ പറയുന്ന ആ സമൂഹത്തിന്റെ ഭാഗമായിരുന്നു. അന്ന് ഒരു വിധവയെ നോക്കി ഞാനും ഒരു പക്ഷേ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാകാം, അല്ലെങ്കിൽ പറയുന്നവരുടെ കൂടെ ചേർന്ന് നിന്ന് ചിന്തിച്ചിട്ടുണ്ടാകാം. ഓക്കെ, അന്ന് എനിക്കും അറിയത്തില്ലായിരുന്നു. ഞാനൊരു വിധവയായതിനു ശേഷം മാത്രമാണ് എനിക്കിതെല്ലാം മനസ്സിലാകുന്നത്. അപ്പോ സമൂഹത്തിനെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ കുറ്റക്കാരായിട്ട് മാറ്റി നിർത്തി കാണാതിരിക്കുക. അവർക്ക് അതേ ശീലമുള്ളൂ. അവർക്ക് നമുക്ക് നൽകുന്ന പ്രകോപനത്തെ ഒരു പ്രചോദനമായിട്ട് കണ്ടിട്ട് നമുക്ക് എങ്ങനെ വളരാനായിട്ട് സാധിക്കും എന്നുള്ള രീതിയിലേക്ക് കൺവേർട്ട് ചെയ്യുക അല്ലേ? അതാണ് ഉദ്ദേശം. അവരെ ആ നമ്മൾ കുറ്റപ്പെടുത്തുന്ന ആ ഒരു കുറ്റവാളിത്വത്തിൽ നിന്ന് അല്ലെങ്കിൽ തെറ്റുകാരിൽ നിന്ന് ആ ഫ്രെയിമിൽ നിന്ന് അവരെ മാറ്റി നിർത്തി നമുക്ക് നോക്കി കാണാൻ സാധിച്ചു. അവർ നമ്മുടെ ശത്രുക്കളല്ല, ശത്രുക്കളല്ല അവരുടെ രീതി അല്ലെങ്കിൽ ഒരു ശീലം മാത്രമാണ്. അത് അവര് ബോധപൂർവം ചെയ്യുന്നതുമായിരിക്കും. അറിവില്ലായ്മ കൊണ്ടും ചിന്തിക്കാത്തത് കൊണ്ടൊക്കെ വരുന്ന ഒരു കാര്യമായിരിക്കും. അവര് തന്നെ ചിലർ ചിന്തിക്കും ഇങ്ങനെയൊക്കെ ഇവർ അനുഭവിക്കുന്നുണ്ടല്ലേ, അപ്പൊ നമ്മൾ ചെയ്യുന്ന കാര്യം ശരിയല്ലല്ലോ എന്ന് കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ എന്റെ ഒരു കൂട്ടുകാരി പറഞ്ഞതാണ്, ഫേസ്ബുക്കില് വന്ന ഒരു ഇതില് 15 ദിവസം മാത്രം ഭർത്താവ് മരിച്ചിട്ട് ദിവസങ്ങളായിട്ടുള്ള ഒരു സ്ത്രീ ഫേസ്ബുക്കിൽ ഒരു കാര്യം കുറിച്ചിട്ടു. അപ്പോൾ 20 വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടി, ഇന്നത്തെ യൂത്ത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ന്യൂജൻ എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുന്നവര് വളരെ ഫോർവേഡ് ആയിട്ട് ചിന്തിക്കുന്നവരാണ്. പക്ഷെ അങ്ങനെ ഒരു കുട്ടി ചോദിക്കുകയാണ്, 15 ദിവസം ആയപ്പോഴേക്കും ചേച്ചി ഫേസ്ബുക്കിൽ കയറിയോ? ഓ, ഭർത്താവ് മരിച്ച് 15 ദിവസം എത്തിയപ്പോഴേക്കും ഫേസ്ബുക്കിൽ കയറാൻ പാടില്ല എന്നൊരു ധാരണ 20 വയസ്സുകാരിക്ക്, 20 വയസ്സുകാരിക്ക് പോലും അതുണ്ടെങ്കിൽ. അപ്പൊ ആ സമൂഹം നിശ്ചയിച്ചു തരാണ് നമുക്ക്. അതെ, അത്രമാത്രം ഒരു പാരമ്പര്യമായിട്ട് നമുക്ക് കൈമാറ്റം ചെയ്ത് കിട്ടപ്പെട്ടിരിക്കുന്ന ഈ ഫ്രെയിം വർക്ക് അത് സമൂഹത്തിലുണ്ട്. അത് നമ്മൾ നെഗറ്റീവായി കാണാതെ ഇത് നമുക്ക് ചവിട്ടുപടിയാണ്, മനസ്സിലാകുന്നുണ്ട്? അതും വെച്ച് നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് കയറാന്ന്, അങ്ങനെ പോസിറ്റീവ് ആണ് അല്ലേ? മേൽ ചേച്ചി, പിന്നെ ഒരു കാര്യം എന്താന്ന് വെച്ചാല് ഉത്തരവാദിത്വം ഏറ്റെടുക്കാനായിട്ട് തയ്യാറാവണം. ആ, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ് അല്ലേ, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സ്വന്തമായിട്ട് ഉത്തരവാദിത്വം ഒളിച്ചോടരുത്, ഒളിച്ചോടരുത്, നമ്മളത് ഏറ്റെടുക്കണം അല്ലേ. അതിനുള്ള ധൈര്യം നമുക്ക് ഉണ്ടെന്നുള്ള ഒരു ബോധ്യം വേണം, ഒരു ആത്മവിശ്വാസം. അതെ, അല്ലെങ്കിൽ ഒരിക്കലും നമുക്ക് തന്റേതായ ഒരു ഇടം കണ്ടെത്താൻ പറ്റില്ല. അതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് ഈ ഫിനാൻഷ്യൽ ആയിട്ടുള്ള നമ്മുടെ ഒരു ഒരു ഭദ്രത അല്ലേ, സാമ്പത്തിക ഭദ്രത അല്ലേ. നിങ്ങളിൽ പലരും ചിലപ്പോ ഈ ഭർത്താവ് മരിച്ചതിന് മുമ്പ് ജോലിക്ക് പോയിട്ടുണ്ടാവില്ല അല്ലേ? ജോലിക്ക് പോയി, ഞാൻ എനിക്ക് ബിസിനസ് ആയിരുന്നു ഹസ്ബൻഡ് മരിക്കുന്ന സമയത്ത്. അപ്പൊ ബിസിനസ്സിലേക്ക് കയറാനുള്ള അതൊരു കാൽക്കുലേറ്റർ എടുത്ത കുത്താൻ പോലും അറിയത്തില്ല, അങ്ങനത്തെ സിറ്റുവേഷനിലായിരുന്നു ഞാൻ. മക്കളുടെ കാര്യങ്ങളും പഠനവും അങ്ങനെയായിട്ട് ജീവിക്കുന്ന ഒരു വീട്ടമ്മയായിട്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഇതിനകത്തോട്ട് കയറി വന്നപ്പോ പലരും പല രീതിയിലാണ് എന്നെ വീക്ഷിക്കുന്നത്. ഏറ്റെടുക്കാണ് അപ്പൊ ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം എന്റെ ബിസിനസ്സിന് ആണുങ്ങളാണ് ഇതിനകത്തോട്ട് കയറി വരുന്നത്. അത്തരത്തിലുള്ള ബിസിനസ്സാണ്. ഇവര് വരുമ്പോ എന്ത് പറയും, എങ്ങനെ വേണ്ടും അവരോട് സംസാരിക്കും, ഒരു പേടി, ശരി ശരി, അങ്ങനെയെല്ലാം വലിയൊരു പേടിയാണ്. സമൂഹം എന്ത് വിചാരിക്കും, അപ്പൊ ഞാൻ സംസാരിച്ച എന്ത് അവര് ചിന്തിക്കും, മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്നുള്ള പേടിയൊക്കെ എനിക്കും ഉണ്ടായിരുന്നു. പക്ഷെ സാമ്പത്തികം, നമ്മളിലുള്ള സാമ്പത്തികം നമ്മൾ തന്നെ തീർക്കണം, നമ്മൾ തന്നെ കാണണം. കാരണം ഈ സാമ്പത്തിക ഭദ്രത ഒരു പ്രധാനപ്പെട്ട, രാജി ജോലിക്ക് ചെയ്യുന്നുണ്ടോ? ഞാൻ ജോലി ചെയ്യുന്നുണ്ട്. ഓക്കെ, ഭർത്താവിന് ജോലി ചെയ്യുന്നുണ്ട്. ഞാനൊരു കാര്യം ഓക്കെ ചെയ്തോട്ടെ. ഞാൻ ഇവരിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായ ഒരു വിടവയാണ്. കാരണം ഞാൻ എന്റെ 22 വയസ്സ് വരെ ഹിന്ദുമത വിശ്വാസത്തിൽ ജീവിച്ച ഒരാളാണ്. വിവാഹം കഴിക്കുമ്പോഴാണ് ഞാൻ ഇരു വീട്ടുകാരുടെയും പൂർണ്ണ സമ്മതത്തോടെ വിശ്വാസത്തിലോട്ട് വന്ന ഒരാളാണ് ഞാൻ. അപ്പൊ എന്റെ വീട്ടുകാര് എനിക്ക് പൂർണ്ണ സപ്പോർട്ട് തന്നതുകൊണ്ട് ഇതിലോട്ട് ഞാൻ വന്നു. ഇതിനുശേഷം ഞാൻ പെട്ടെന്ന് ഇങ്ങനെ വിഡോഹുഡിലോട്ട് വന്നു കഴിഞ്ഞപ്പോ അവര് നേരിട്ടൊരു ഇതുണ്ട്, വല്ല ആവശ്യം ഉണ്ടായിരുന്നോ, അവരുടെ ഇഷ്ടത്തിന് നിങ്ങൾ നിന്നുകൊടുത്തോണ്ടല്ലേ സംഭവിച്ചത്. ഇപ്പൊ രണ്ടു ഭാഗത്തുനിന്നും അങ്ങനത്തെ പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ, അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വന്നപ്പോ ഞാൻ ആലോചിച്ചു. വിൽസൺ പോയി 3rd ദിവസം ഞാനിരുന്ന് ആലോചിച്ചൊരു കാര്യമുണ്ട്, ഇവരെല്ലാവരും ഇതിലേക്ക് കടന്നു വരാൻ ഇടയാക്കിയ ആള് ഞാനാണ്. ഞാനിരുന്ന് കരഞ്ഞുകൊണ്ടിരുന്ന, അല്ലെങ്കിൽ ഞാൻ ഇതിൽ നിന്ന് ഒളിച്ചോടി പോയാല്
എന്റെ പാരന്റ്സ് അല്ലെങ്കിൽ താങ്കളാണ് ഇതിന് ഒരു ഉത്തരവാദി. താങ്കൾ സ്വയം തീരുമാനിച്ചു. ഞാൻ മൂന്നാം ദിവസം എന്റെ ബ്രദറിനെ വിളിച്ചിട്ട് പറഞ്ഞു, തുടർന്ന് എനിക്ക് ജീവിച്ചേ പറ്റൂ. അതെ, നമുക്കൊരു എങ്കിലും എന്റെ എവിടേക്കോ ഉണ്ട്, മരണം മരിക്കണം അല്ലെങ്കിൽ ഇത് അവസാനിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ അവനോട് പറഞ്ഞു എനിക്ക് ജീവിച്ചേ പറ്റൂ, എന്നാ അത്യാവശ്യമായിട്ട് ഒരു അച്ഛൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് കൊണ്ടുപോകണം. അങ്ങനെ ഞാൻ പറഞ്ഞത്. അങ്ങനെ ഞാൻ ജോഷി മനയിൽ എന്ന് പറഞ്ഞ അച്ഛൻ്റെ അടുത്ത് വിൽസം മരിച്ച് മൂന്നാം ദിവസം ഒരു കൗൺസിലിങ്ങിന് പോയപ്പോ അച്ഛനോട് ഞാൻ ആദ്യം അങ്ങോട്ട് എന്ന് പറഞ്ഞത്. അച്ഛൻ എന്റെ തലക്കുടിച്ച് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, പുള്ളിക്കൊന്നും പറയാൻ കിട്ടുന്നില്ല, എന്നോട് പറഞ്ഞു ആദ്യമായിട്ടാണ് മൂന്ന് ദിവസം ഭർത്താവ് മരിച്ച ഒരാളെ ഞാൻ നേരിട്ട് കാണുന്നത്. ശരി ശരി, ഓക്കെ. അപ്പോ എന്നോട് ഇങ്ങനെ പറഞ്ഞു എന്താ രാജിക്ക് പറയാനുള്ളത് എന്ന് വെച്ചു. ഞാൻ പറഞ്ഞു എന്റെ വിൽസനേക്കാൾ ആവശ്യം ഈശോനെ എന്നെയായിരുന്നു, അതുകൊണ്ട് വിൽസനെ ഒരു ഉപകരണമായിട്ട് കൊണ്ടുവന്നു, ഈശോ എന്നെ സ്വന്തമാക്കി, അതാ എനിക്ക് പറയാനുള്ളൂ എന്ന് പറഞ്ഞു ഞാൻ. ശരി ശരി, അവിടെ നിന്ന് ഇവിടത്തോളം ഈശോനെ കൂട്ടുപിടിച്ച് ജീവിക്കുന്ന ഒരാളാ ഞാൻ. എന്റെ വീട്ടിലെ ഹിന്ദുമത വിശ്വാസത്തിനിടയില് ഇപ്പോഴും എനിക്ക് ഈ വിശ്വാസം കൈവിടാതെ കൊണ്ടു നടക്കാൻ പറ്റുന്നത് എന്റെ വീട്ടുകാർ എന്നെ പൂർണ്ണമായി സഹായിക്കുന്നതും അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടാണ്. സിസ്റ്റർ അനീഷ ഒരിക്കലും പറഞ്ഞു വിധവ എന്ന വാക്കിനൊരു എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ ഓരോ വേർഡ് എടുത്തിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാവോ എന്ന് വെച്ചൊരു കോമ്പറ്റീഷൻ പോലെ പറഞ്ഞു. എന്റെ അമ്മ പറഞ്ഞു തന്നൊരു വാക്കുണ്ട്, എടി നീ തന്നെ വിജയം ധരിച്ച വനിത, അതാണ് വിജയം ധരിച്ച വനിത, അതാണ് വിജയം ധരിച്ച വനിത. ഓക്കെ, നല്ലൊരു ഡെഫിനിഷൻ ആണ് സിസ്റ്റർ അനീഷ പറഞ്ഞു. എന്നോട് വളരെ നോട്ട് ചെയ്യുന്നൊരു വാർഡ് നീ പറഞ്ഞു. ഓക്കെ, ഇതിനകത്ത് ഈ സാമ്പത്തിക ഭദ്രതയുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? സാമ്പത്തികമായി താങ്കൾ ജോലിക്ക് പോകുന്ന ഒരാളാണല്ലോ. മരിക്കുമ്പോ നമുക്കൊരു 40 ലക്ഷം രൂപയുടെ ബാധ്യത, അതായത് വിൽസൺ 107 ദിവസം ഹോസ്പിറ്റലിൽ കിടന്നിട്ടാണ് മരിച്ചത്. ഉണ്ട്, തീർച്ചയായും ഉണ്ട്. ആ സമയത്ത് ഇത്രയും വലിയ ബാധ്യതയിൽ നിൽക്കുന്ന ഇത്രയും ചെറിയൊരു കുഞ്ഞുമായിട്ട് ജീവിതം ആരംഭിക്കുന്നു. ശരി, സമൂഹത്തിലുള്ളവരും എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്താലും ഇത്രയും വലിയൊരു ബാധ്യത നേരിട്ടേ പറ്റൂ. അതെ, സാമ്പത്തിക ബാധ്യത വലിയൊരു സ്വന്തമായിട്ട് സാമ്പത്തിക ഭദ്രത ഇല്ലെങ്കിൽ ആരും മൈൻഡ് ചെയ്യില്ല. ഇതില് ശരിക്കും വിധവകളായ സഹോദരിമാര് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞാനിപ്പോ ഒരു വിധവയായി, ഇനി എന്റെ സഹോദരങ്ങള് അല്ലെങ്കിൽ മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ അവര് അല്ലെങ്കിൽ മറ്റു പലരും ചേർന്ന് സംരക്ഷിച്ച് എന്നെ മുന്നോട്ട് നയിക്കേണ്ട ഒരു കടമ ബാധ്യത മറ്റുള്ളവർക്കുണ്ട് എന്നുള്ളൊരു ചിന്തയിൽ ജീവിക്കാൻ തുടങ്ങരുത്. അതാണ് നേരത്തെ മേരിച്ചേച്ചി പറഞ്ഞത്, സ്വന്തം ഉത്തരവാദിത്വം തനിയെ ഏറ്റെടുക്കണം. നമ്മള് അവര് ചെയ്യുന്നില്ല, അവരെനിക്ക് അത് ചെയ്തു തരുന്നില്ല, ഇവരിത് ചെയ്തു തരുന്നില്ല എന്ന് സങ്കടപ്പെട്ട് കരഞ്ഞു നടക്കേണ്ട ഒരു കാര്യവുമില്ല. സ്വന്തം കാലിൽ നിന്ന് ജീവിക്കാനുള്ള, അതിപ്പോ ജോലി ഇല്ലാത്തവരാണെങ്കിൽ അടുത്തൊരു ജോലിക്ക് വേണ്ട സാധ്യതകൾ എന്തൊക്കെയാണ്, ഞാൻ എന്ത് ചെയ്യണം, കഷ്ടപ്പെടാൻ തയ്യാറാവണം വെച്ചാ ഇതിന്റെ അകത്ത് ഒരു കുറുക്കു വഴികളും ഇല്ല. ശരി, കഷ്ടപ്പെടാൻ തയ്യാറാവാൻ ഒരു വിധവ തീർച്ചയായിട്ടും, അല്ലെങ്കിൽ ഒരു സാമ്പത്തിക ഭദ്രത ഉണ്ടെങ്കിൽ ഒരാളുടെ മുഖത്ത് നോക്കിയിട്ട് നോ പറയുന്ന നോ പറയാൻ പറ്റും. സാമ്പത്തിക ഭദ്രത ഇല്ലെങ്കിൽ അയാളുടെ മുമ്പിൽ നമ്മള് നിൽക്കേണ്ട വരും. അതുകൊണ്ട് സ്വന്തമായിട്ട് ഇടം സ്ഥാപിക്കണമെന്നുണ്ടെങ്കിൽ വേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, സ്വന്തമായി വരുമാനം വേണം. അതിനുള്ളൊരു ജോലി കണ്ടെത്തണം. നിങ്ങൾക്ക് പലരൊക്കെ അങ്ങനെ ജോലി കണ്ടെത്തിയതും പഠിക്കുകയും പിന്നീട് ജോലി കണ്ടെത്തി സ്വന്തമായിട്ട് വരുമാനം കണ്ടെത്തി ജീവിക്കുന്നവരാണ് എങ്കിലാണ് നമുക്ക് ഇടം കണ്ടെത്താൻ. പിന്നെ വേറെ എന്താണ് സ്വന്തമായിട്ട് ഇടത്തിൽ കണ്ടെത്താനായിട്ട് വേണ്ട കാര്യം? അച്ഛൻ പറഞ്ഞ പോലെ നോ പറയാനായിട്ട് ഒരു സ്ത്രീക്ക് സാധിക്കണമെങ്കിൽ അവൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം സാമ്പത്തികം തന്നെയാണ്. സാമ്പത്തിക ഭദ്രതയുള്ള ഒരു സ്ത്രീക്ക് മാത്രമാണ് നോ പറയാനായിട്ട് സാധിക്കുള്ളൂ. അല്ലെങ്കിൽ എപ്പോഴും മറ്റുള്ളവരെ കീഴെ നമ്മൾ നിൽക്കേണ്ടി വരും, കാരണം സാമ്പത്തിക ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. സാമ്പത്തിക ഭദ്രത മാത്രല്ല, ഒരു അതിനുശേഷം ഒരു അതായത് ജീവിത പങ്കാളി വേർപ്പെട്ടതിന് ശേഷം ഒരു വ്യക്തിയുടെ എല്ലാ തരത്തിലുള്ള കഴിവുകളും അഭിരുചികളും പുറത്തു കൊണ്ടുവരാനായിട്ട് ശ്രമിക്കണം. കാരണം തനിയെ ഇപ്പൊ തനിയെ യാത്ര ചെയ്യാൻ അത് എങ്ങനെ സാധിക്കുന്നാണ് നമുക്ക്, നമുക്ക് എന്താണ് വേണ്ടതിന്? നമ്മുടെ കഴിവുകളെ കുറിച്ചുള്ള ഒരു അവബോധം, നമ്മുടെ കഴിവുകളെ കുറിച്ചുള്ള അവബോധം വേണം. എങ്ങനെ നമുക്ക് ഇനി ഒറ്റയ്ക്ക് സമൂഹത്തെ മുന്നോട്ട് ഒരു കുടുംബത്തെ കൊണ്ടുപോകാൻ പറ്റിപ്പോ ശരി ശരി ഡ്രൈവ് ചെയ്യാൻ പഠിക്കാം. അതായത് സ്വന്തമായിട്ട് ഒരു ഇടം സ്ഥാപിക്കണമെന്നുണ്ടെങ്കിൽ തന്നെ കുറിച്ച് തന്നെ നല്ലൊരു മതിപ്പ് വേണം. വേണ്ടേ? അല്ലേ മേരിച്ചേച്ചി, മേരിച്ചേച്ചിയോട് ഞാനൊരു കാര്യം, മേരിച്ചേച്ചി ഒന്ന് നിർവചിക്കാവോ, മേരിച്ചേച്ചി ആരാണ്? ഞാൻ ആരാണെന്ന് ചോദിച്ചാൽ സ്വയം ജീവിക്കാൻ പഠിച്ച ഒരാളാണ്. സ്വയം ജീവിക്കാൻ പഠിച്ച ഒരു ആത്മാഭിമാനം ഉണ്ടോ? ഉറപ്പായിട്ടുണ്ട്. സ്വയം മതിപ്പുണ്ടോ? സ്വയം മതിപ്പുണ്ട്. എന്തായിരിക്കും ഏറ്റവും വലിയൊരു ഗുണം ചേച്ചിയുടെ? ഏറ്റവും വലിയൊരു എനിക്കെല്ലാം എന്റെ തമ്പുരാൻ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് അസാധ്യമായി ഒന്നുമില്ല എന്നൊരു ബോധ്യം എനിക്കുണ്ട്. എന്തോ രാജ്യം എന്ത് പറയാനായിട്ട്, എന്റെ ഒരു പോയിന്റ് പിള്ളേരോട് നമ്മൾ ചെയ്യുന്നില്ല, നമ്മുടെ കുട്ടികൾക്ക് ഇപ്പൊ നമ്മള് സാമ്പത്തിക ഭദ്രത ഇല്ലാത്ത ഒരാളാണെങ്കില് സംഭവിക്കുന്ന ഒരു പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ കുട്ടികൾക്കൊരു ആഗ്രഹമുണ്ട് ഇന്നത് പഠിക്കണം എന്നായിരിക്കും. നമ്മള് പറയണേ അയ്യോ ചാച്ചൻ സമ്മതിക്കുമോ എന്നറിയില്ല, അല്ലെങ്കിൽ ഇന്നാള് സമ്മതിക്കുമെന്നറിയില്ല, കുറവെന്തെങ്കിലും ആലോചിക്കും. കാരണം നമുക്ക് അവരോട് ചോദിച്ചിട്ട് പഠിക്കാൻ പറ്റില്ല, അവര് പറയണേ അതിന്റെ ആവശ്യമൊന്നുമില്ല, അതിപ്പോ ഒന്നും പഠിപ്പിക്കണ്ട. അങ്ങനെ പിള്ളേർക്കൊരു നമുക്ക് സ്വന്തമായിട്ട് അഭിപ്രായം പറയാൻ പറ്റത്തില്ല, നമ്മൾ കണ്ടു കഴിഞ്ഞു. ഓക്കെ, പക്ഷേ ഈ ഒരു ആത്മീയ ആത്മാഭിമാനം അത് വളരെ റെലവന്റ് ആയ ഒരു കാര്യമല്ലേ?
എനിക്ക് തോന്നി ഈ ആത്മാഭിമാനം എന്ന് പറയുന്നത് സാമ്പത്തിക ഭദ്രതയേക്കാൾ പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ന് തോന്നുകയാണ്. കാരണം ഇപ്പൊ നല്ല അത്യാവശ്യ വിദ്യാഭ്യാസവും നല്ല ജോലിയും ഉണ്ടെങ്കിൽ പോലും ജീവിത പങ്കാളി വേർപെട്ടതിന്റെ പേരിൽ സ്വന്തമായ ഒരു സ്റ്റാൻഡ് ഇല്ലാത്തത് കൊണ്ട് ഈ ഒരു സാമ്പത്തിക ഭദ്രത അതുപോലെ ഉപകാരപ്പെടുത്താൻ പറ്റാത്ത പോകുന്നു. അതായത് എനിക്ക് നല്ല ജോലിയുണ്ട്, എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ള എന്നെ കുറിച്ച് തന്നെയുള്ള അവബോധത്തിലേക്ക് എനിക്ക് വരാൻ കഴിഞ്ഞാല് എന്റെ സാമ്പത്തിക ഭദ്രത ഒരുമിച്ച് വർക്ക് ചെയ്തപ്പോ സിസ്റ്റർ എന്ത് തോന്നുന്നു, ഈ ആത്മാഭിമാനം ഒരു വിധവയ്ക്ക് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അവരെന്താ ചെയ്യേണ്ടത്? അവര് സ്വയം അറിയണം, അവരുടെ കഴിവുകളും അഭിരുചികളും സാധ്യതകളും അറിഞ്ഞ് കണ്ടെത്തി അതിലേക്ക് സ്വയം മുന്നോട്ട് പോകാനുള്ള വഴികൾ തേടി. ഞാനൊരു പൂ മൊട്ടാന്ന് കരുതുക, അല്ലെങ്കിൽ ഒരു പൂവാണെന്ന് കരുതുക, എനിക്ക് സുഗന്ധമില്ലേ, എന്നെ കാണാൻ ഭംഗിയില്ലേ, എനിക്ക് പരിമളം പരത്താൻ പറ്റില്ലേ, ഇല്ലേ? അങ്ങനെ സ്വയം ഒരു അവബോധം വരണം. അത് സ്വയമായി തന്നെ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ട കാര്യമാണ്. ആരും നമ്മൾ പറഞ്ഞ് ബോധ്യപ്പെടുന്ന കാര്യമല്ല. നമ്മുടെ കഴിവുകൾ നമ്മൾ ഒറ്റയ്ക്ക് ജീവിക്കാൻ, നേരത്തെ മേച്ച് ചേച്ചി പറഞ്ഞപ്പോൾ, അതായത് ഒറ്റയ്ക്ക് ജീവിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ കഴിവുകൾ ഓരോന്നോരോന്നായിട്ട് പുറത്തേക്ക് വരികയാണ്. അതായത് നമുക്ക് ആത്മാഭിമാനം ഉണ്ടാവണം. യെസ്, സിസ്റ്റർ പറഞ്ഞതിനോട് കൂട്ടിച്ചേർത്ത് ഞാൻ പറയുവാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സഹോദരി നമ്മുടെ, അത് അവൾ പറയുവാണ്, ചേച്ചി എൻ്റെ മകൻ എന്നോട് ചോദിക്കുവാണ്, അമ്മ എന്ത് ചെയ്തു, അമ്മ എന്ത് ചെയ്തു എന്ന് ചോദിച്ചു. എന്ത് ചെയ്തു എന്ന് വെച്ചാ, അമ്മ ഒന്നും സമ്പാദിച്ചില്ല, എന്ത് നേടി, അതാണ് ചോദിച്ചത്. അവള് തകർന്ന് തരിപ്പണമായി. ഇത്രയും നാളും ഭർത്താവിന്റെ വീട്ടുകാരുടെ സപ്പോർട്ട് കൂടി അവരെ പഠിപ്പിച്ചു. അവളെ എന്തൊക്കെയോ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, പക്ഷെ ഈ കുട്ടിക്ക് നല്ല കഴിവുണ്ട്. ഈ കുട്ടിക്ക് നല്ല കഴിവുണ്ട്, പക്ഷെ ആ കഴിവിനെ വളർത്താനായിട്ട് സാധിച്ചില്ല. പിന്നെ ആ മകൻ ചോദിച്ചപ്പോ അവള് തരിപ്പണമായി. ഇത് സിസ്റ്റർ പറഞ്ഞു, സ്വന്തമായിട്ട് അഭിമാനം ഉണ്ടാവുകയും നമ്മുടെ കഴിവുകളെ കണ്ടെത്തി അതിനെ വളർത്തിയെടുക്കുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് സ്വന്തമായിട്ട് ഇടാൻ സാധിക്കാൻ പറ്റും. ഇനിയും വളരെ ചില കാര്യങ്ങൾ സ്വന്തമായിട്ട് ഇടാൻ സാധിക്കാനായിട്ട് വേണം. അതെന്തായിരിക്കും? വേറെ മഞ്ജു, വേറെ എന്തായിരിക്കും നമുക്ക് സ്വന്തമായിട്ട് ഒരു ഇടം, തന്റെ ഇടം അല്ലേ, തന്റേതായ ഇടം? അതിന്റെ അപ്പുറത്തേക്ക് ഞാനൊന്ന് ചിന്തിക്കുകയാണ്. നമ്മുടെ ഇടം ഉണ്ടാക്കിയെടുക്കണം. അത് കഴിഞ്ഞ എങ്ങനെ ഉണ്ടാക്കിയെടുക്കും? നമ്മുടെ ഇപ്പോഴത്തെ ആലോചന, അതെ, നമ്മൾ ഇപ്പം ഞങ്ങള് പറഞ്ഞല്ലോ സാമ്പത്തിക സ്വാതന്ത്ര്യം, അതൊക്കെ വേണം, അതൊക്കെ വേണം. ഇനി വേറെ എന്തെങ്കിലും? ഈ തന്റെ ഇടത്തിൽ പെടുന്നതാണോ എന്ന് എനിക്കറിയില്ല, ഞാനൊന്ന് പറഞ്ഞേക്കാം. നമുക്ക് ചില ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ജീവിതത്തിൽ, അത് അനിഷ്ടമായതിനെ, ഒരു ഇഷ്ടം പറഞ്ഞു മഞ്ജുവിന്റെ, ഒരു ഇഷ്ടം പറഞ്ഞു. എനിക്ക് ഒരു ഡാൻസ്, എനിക്ക് അത് പഠിക്കാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ ഈ വിധവകൾക്ക് ഇതൊക്കെ പഠിക്കാവോ എന്നുള്ളൊരു ചോദ്യം നടക്കാവോ, ചോദ്യം ഇങ്ങനെ കടന്ന് കറങ്ങുന്നുണ്ടല്ലോ. നമ്മുടെ ഇഷ്ടങ്ങൾ തിരിച്ചറിഞ്ഞ് അത് നമ്മൾ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നാൽ അത് വേറെ തരത്തിൽ നമ്മൾ സന്തോഷം നേടിക്കൊണ്ട് നമുക്കൊരിടം സ്ഥാപിച്ചെടുക്കുന്ന പോലുള്ള ഒരു ഫീൽ. ഇപ്പൊ അതായത് മഞ്ജു പറയുന്നത് നമ്മളെ തന്നെ കെയർ ചെയ്യണം, അല്ലേ, നമ്മൾ നമ്മളെ തന്നെ കെയർ ചെയ്യണം. മറ്റുള്ളവർ നമ്മളെ കെയർ ചെയ്യട്ടെ എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല, അല്ലേ, അല്ലേ. കല്യാണം കഴിച്ച് ഭർത്താവ് കൂടെ ഉണ്ടായിരുന്നു, അപ്പൊ താലോലിക്കാൻ ആളുണ്ടായിരുന്നു, അല്ലേ. പക്ഷെ ഇപ്പൊ താലോലിക്കാൻ നമ്മളുള്ളൂ, അല്ലേ. നമ്മൾ തന്നെ ഇടയ്ക്ക് നമ്മളോട് കൊള്ളാം വിളിക്കാണ് എന്നൊക്കെ നമ്മളോട് താലോലിച്ചിട്ട് നമ്മുടെ ഇഷ്ടങ്ങള്, അല്ലേ, നമുക്ക് നല്ലൊരു ഭക്ഷണം കഴിക്കാം. അത് വേണമെങ്കിൽ കണ്ണാടിയിൽ നോക്കിയിട്ട് വേണമെങ്കിൽ പറയാമല്ലോ, കണ്ണാടി നോക്കിയിട്ട് പറയാം, അല്ലേ. നമ്മളോട് തന്നെ സുന്ദരിയാണ്. മഞ്ജു പറഞ്ഞ പോലെ മഞ്ജു ഡാൻസ് പഠിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു, മുൻപ് സാധിച്ചിട്ടില്ല. ഇപ്പം വിധവയായതിനു ശേഷം മഞ്ജു ഡാൻസ് പഠിക്കുന്നുണ്ട്. ശരി, നമ്മുടെ സാധ്യതകളെ കണ്ടെത്തിയാൽ മതിയല്ലോ. എല്ലാത്തിനെയും എതിർത്ത് തോൽപ്പിക്കണം എന്ന് നമുക്ക് ആഗ്രഹമില്ല. നമ്മുടെ സന്തോഷങ്ങളിൽ ജീവിക്കാൻ സാധിക്കണം, അല്ലേ. നമുക്ക് വേണ്ടതായ ഒരു കെയർ, അതിനകത്ത് നമ്മുടെ വസ്ത്രധാരണം വരും പ്രധാനപ്പെട്ട കാര്യമല്ലേ. വസ്ത്രധാരണം, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സ് ധരിക്കുക, കാരണം എന്റെ വസ്ത്രധാരണം, എന്റെ അപ്പിയറൻസ്, അത് എനിക്ക് കോൺഫിഡൻസ് നൽകുന്ന ഒരു കാര്യമാണ്. ആ കോൺഫിഡൻസ് നൽകുന്ന വിധത്തിൽ സഭ്യമായ രീതിയിൽ വസ്ത്രം ധരിക്കുക, അതെന്റെ ഒരു ഇഷ്ടമാണ്. നല്ല ഭക്ഷണം കഴിക്കുക. നമ്മൾ ആർക്കു വേണ്ടി ജീവിക്കണേ? ഞാൻ എനിക്ക് വേണ്ടി കൂടിയാണ് ജീവിക്കുന്നത്. ആഹാ, നിങ്ങളൊക്കെ ആർക്കു വേണ്ടി ജീവിക്കണേ? എനിക്കൊരു കാര്യം പറയാറുണ്ട്. അതെ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോഴും പഠിക്കണ കാര്യത്തിൽ. പഠിക്കണം. അപ്പൊ ഞാനിപ്പോ തിയോളജി പഠിക്കുന്നുണ്ട്. തിയോളജി പഠിക്കുന്നുണ്ട് അല്ലേ. നമ്മൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ പഠിക്കുക. നമ്മുടെ സമൂഹത്തിന് ഒരു പൊതു നന്മയുണ്ട്. ആ പൊതു നന്മയെ ഹനിക്കാത്ത എന്ത് കാര്യങ്ങൾക്കും നമുക്ക് സ്വന്തമായിട്ട് ഒരു തീരുമാനം. വൈധവ്യം ഞങ്ങൾ ആരും ചോദിച്ചു മേടിക്കുന്നതല്ല, അത് ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതാണ്. വന്നു ചേർന്നതിന് ശേഷം എങ്ങനെ ജീവിക്കണം, നമ്മളുടെ സന്തോഷങ്ങളില്, നമ്മുടെ സ്വാതന്ത്ര്യത്തില്, നമ്മുടെ അവകാശങ്ങളില് എങ്ങനെ ജീവിക്കാൻ സാധിക്കും, അത് കണ്ടെത്തുന്നതാണ് പിന്നീടുള്ള ഞങ്ങളുടെ ജീവിതം. ഏതൊരു വ്യക്തിയാണെങ്കിലും ശരി, പൊതു നന്മയ്ക്ക് വിരുദ്ധമായിട്ടുള്ള ഇഷ്ടങ്ങൾ അന്വേഷിക്കരുത്. പറഞ്ഞതനുസരിച്ച് നിങ്ങൾക്ക് ആരുടെയും സമ്മതം ചോദിക്കേണ്ട, അനുവാദം ചോദിക്കേണ്ട ആവശ്യമില്ല. അത് തെറ്റായ സെൻസിൽ എടുക്കേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും, നമുക്ക് പരസ്പരം, നമ്മളൊരു സോഷ്യൽ ബീയിങ് ആണ്. പരസ്പരം സപ്പോർട്ട് ചെയ്യേണ്ട, പരസ്പരം ബോധിപ്പിക്കേണ്ട, അല്ലെങ്കിൽ അംഗീകരിക്കേണ്ട പല കാര്യങ്ങളും ഈ സമൂഹത്തിലുണ്ട്. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഒരു വീട്ടില് ഭർത്താവും ഭാര്യ ഉണ്ടെന്ന് കരുതുക, മനസ്സിലാവുന്നുണ്ടോ? ഭർത്താവും ഭാര്യയും ഉണ്ട് എങ്കിൽ ഭർത്താവിനോടുള്ള ഉത്തരവാദിത്തങ്ങൾ പലതും നിർവഹിക്കാനുണ്ട് ഒരു ഭാര്യയ്ക്ക്, ഇല്ലേ? ഇപ്പൊ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ
നിങ്ങളുടെ മക്കളുണ്ട്. മക്കൾ ഒരു പക്ഷേ ഒരു പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ കുറേ സമയം കിട്ടും. ആ സമയം വളരെ ക്രിയേറ്റീവായ കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ചിലർ സാമൂഹ്യ സേവനം ചെയ്യുന്നവരുണ്ട്, അല്ലെങ്കിൽ ചിലർ ചില കാര്യങ്ങൾക്ക് വേണ്ടി കമ്മിറ്റഡ് ആയിട്ട് മാറുന്നവരുണ്ട്, അല്ലെ ചിലർ വായിക്കുന്നുണ്ട്, പഠിക്കുന്നുണ്ട്, ചിലർ എഴുതുന്നുണ്ട്, അങ്ങനെയൊക്കെ ഒത്തിരിയേറെ സാധ്യതകളുണ്ട്. ഈ സാധ്യതകളെ വിനിയോഗിക്കുമ്പോഴാണ് നമ്മുടെ ഇടം. അപ്പം നമുക്ക് നമ്മളിൽ തന്നെ സന്തോഷം കണ്ടെത്താൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവർ നമ്മളോട് എന്ത് പറഞ്ഞു, അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളെങ്ങനെ നോക്കി, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കമൻറ്റ്, ഇതൊക്കെയാണ് നമ്മളെ ഏറ്റവും അധികം ബാധിക്കുന്നത്. പിന്നെ ഒരു കാര്യം കൂടി പറയാനുള്ളത്, നമ്മൾ പലപ്പോഴും വരുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, എനിക്കൊരു കഴിവുമില്ല എന്ന് ചിന്തിക്കുന്ന ഒരവസ്ഥയുണ്ട്. അപ്പം ഞാനിന്ന് കഴിവില്ലാന്ന് ചിന്തിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. എനിക്ക് ഡ്രൈവിംഗ് പഠിക്കാനായിട്ട് ശരിക്കും പറഞ്ഞാൽ പഠിക്കേണ്ട കാലത്ത് ആരൊക്കെ പഠിപ്പിച്ചിട്ടും പഠിക്കാത്ത സൈക്കിൾ ചവിട്ട്, 40-ാം വയസ്സിൽ ഞാൻ 2-വീലർ ഓടിച്ച് സൈക്കിൾ ഓടിച്ചു. അച്ഛൻ നേരത്തെ പറഞ്ഞൊരു സാധ്യത, ഇപ്പോ സിസ്റ്റർ അനീഷയും ഞങ്ങൾ ഇടയ്ക്ക് സംസാരിക്കുന്ന കൂട്ടത്തില് സിസ്റ്റർ പറഞ്ഞിട്ടുണ്ട്, ദമ്പതികളെ എടുക്കുമ്പോൾ അവിടെ ഒരു ഭാര്യ അവര് പെർഫോം ചെയ്യണേക്കാൾ അധികമായിട്ട് ഒരു വിധവ പെർഫോം ചെയ്യുന്നത്, ജീവിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ധൈര്യപൂർവ്വം സിസ്റ്റർ കണ്ടിട്ടുണ്ട് എന്നുള്ളൊരു സാക്ഷ്യം സിസ്റ്റർ പറയുണ്ടായി. ദാമ്പത്യത്തിൽ നമ്മൾ ഭർത്താവിനെ ഡിപ്പെൻഡ് ചെയ്ത് ഭർത്താവ് പല കാര്യങ്ങളും ചെയ്ത് തന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്ത് അങ്ങനെ പോകുന്ന അവസ്ഥയാണ്. അവിടെ പൂർണ്ണമായും നമ്മുടെ കഴിവുകളെ ഒരു പക്ഷേ നമ്മൾ തിരിച്ചറിയാൻ പറ്റാതെ പോകുന്നുണ്ട്. പക്ഷേ വിധവയായതിനു ശേഷം നമ്മൾ ഒറ്റയ്ക്കാണ്. പൂർണ്ണമായും നമ്മളിലുള്ള എല്ലാ കഴിവുകളും സാധ്യതകളും നമ്മൾക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റുന്ന ഒരു വലിയ സാധ്യത ഈ വൈദ്യവിദ്യയിലുണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. ഞങ്ങൾക്ക് നേരത്തേക്ക് തന്റേടി എന്ന വാക്ക് കേൾക്കുമ്പോ ഈ അവള് തന്റേടിയാണെന്ന് പറയുമ്പോൾ ഒരു സുഖം തോന്നിയിരുന്നില്ല. ഇപ്പൊ ഞങ്ങൾക്ക് കേൾക്കാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന വാക്ക് തന്റേടിയാണെന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു നമ്മൾ ഒത്തിരിയേറെ വെല്ലുവിളികൾ നേരിടുന്നവരാണ്, പക്ഷെ അത് ജീവിക്കാനുള്ള ഒരു ഇടം അല്ലെങ്കിൽ അതിനൊരു കണ്ടെത്താനുള്ള ഒരു കഴിവ് നമുക്ക് തന്നിട്ടുണ്ട്. പ്രിയമുള്ളവരെ, നമുക്കറിയാം വൈദവ്യ ജീവിതം അവർ കുടുംബജീവിതത്തിൽ മുൻപോട്ട് പോകുമ്പോൾ ഒത്തിരിയേറെ വെല്ലുവിളികളെ നേരിടുന്നുണ്ട്. അതിനകത്ത് ഏറ്റവും പ്രധാനമായ വെല്ലുവിളികൾ ഈ സമൂഹം വെക്കുന്ന ഒരു ഫ്രെയിം വർക്കാണ്. ആ ഫ്രെയിം വർക്കിനെ അതിജീവിച്ച് സ്വന്തമായിട്ടൊരു ഇടം കണ്ടെത്താനായിട്ട് ഇവർക്ക് സാധിക്കും. അത് കണ്ടെത്തണം. അത് കണ്ടെത്താൻ സഹായിക്കുകയാണ് ഒരു സമൂഹ നിരയിൽ നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയൊരു ഉത്തരവാദിത്വം എന്ന് തോന്നുന്നു. സ്വന്തമായിട്ട് അവരെന്നെ ഇടം കണ്ടെത്തണം, പക്ഷെ നമുക്കതിനെ പിന്തുണയ്ക്കാനായിട്ട് സാധിക്കും. അങ്ങനെ അവരുടെ ഇടത്തിൽ അവരുടെ കഴിവുകൾ വികസിപ്പിച്ച് അവരുടെ സാധ്യതകളെ കണ്ടെത്തിക്കൊണ്ട് അവരുടെ ജീവിതത്തിൽ തന്നെ സന്തോഷം കണ്ടെത്തി മുന്നേറുന്ന വൈദ്യവി ജീവിക്കുന്ന സഹോദരിമാരെ നമുക്ക് പ്രോത്സാഹിപ്പിക്കാം. തീർച്ചയായിട്ടും ഇതിൻ്റെ മറ്റൊരു വിഷയവുമായിട്ട് അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. ബന്ധങ്ങൾ വളരട്ടെ, കുടുംബങ്ങൾ ശക്തിപ്പെടട്ടെ. ഞങ്ങൾ പറയുവാണെങ്കിൽ വിധവ എന്ന് സമൂഹം കൽപ്പിക്കുന്ന നെഗറ്റീവ് നിറഞ്ഞിട്ടുള്ള ആ വാക്കല്ല ഞങ്ങളുടെ ജീവിതത്തിന് അർത്ഥം നൽകുന്നത്. ഞങ്ങളുടെ ജീവിതം കൊണ്ട് വിധവ എന്ന വാക്കിന് ഞങ്ങൾ അർത്ഥം കൊടുക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇതിൽ നിന്നുകൂടെ അതല്ലേ സന്തോഷം. ശരി ശരി. വിധവ പറഞ്ഞില്ല എനിക്ക് സന്തോഷം ഈ വിധവകളുടെ കൂടെ തന്നെ നിൽക്കുന്ന പറഞ്ഞിട്ട് അവളിങ്ങോട്ട് പോകും. ആ ധ്യാനത്തിന് ദമ്പതികളെ വിളിച്ചു, ചിൽഡ്രൻസിനെ വിളിച്ചു, മറ്റേ യൂത്ത് പിള്ളേരെല്ലാം വിളിച്ച് പ്രാർത്ഥിച്ചു. അപ്പൊ ഞങ്ങൾ ഇതിലൊന്നിലും പെടാണ്ട് മാറിയേക്കാ. എനിക്ക് സങ്കടം വന്നു, ഞാൻ കരഞ്ഞു. അവസാനം ഞാൻ അച്ഛൻ്റെ അടുത്ത് വെച്ചാൽ എന്താ വിധവകളെ മാത്രം വിളിക്കാത്ത എന്താന്ന് ഞാൻ. അതിനപ്പുറത്തേക്ക് ജീവിത പങ്കാളിയുടെ അദൃശ്യ സാന്നിധ്യം കൂടെയുള്ള ഒരു വ്യക്തി എന്നുള്ള ഒരു വിധവയാന്ന് പറയുമ്പോൾ ഒരു ഝാൻസി റാണി എന്ന് പറയുന്ന ഒരു ആത്മാഭിമാനത്തോടെ പറയുന്നതായിട്ടല്ലേ.